എടാ ജോജോ, ആ നീ ഇന്ന് ടൗണിൽ പോകുമ്പോഴേ ആ സേവരിയച്ചന്റെ അടുത്തൊരു ഒന്ന് പോണം. എന്താ? ലൂർദീന്നൊരു കൊന്ത കൊണ്ടുവന്നിട്ടുണ്ട്, ഒന്ന് പോയി മേടിക്കണം. മറക്കരുത് കേട്ടോ. ആ ശരി ശരി. ആ ശരി. മോനെ, കൊന്ത കിട്ടിയോടാ? ഓ, മറന്നുപോയി അമ്മച്ചി. അമ്മച്ചി ഓരോ വട്ടം ഓർമ്മിപ്പിക്കും, ഞാൻ മറന്നു. ഇന്നും കൊണ്ടുവന്നില്ല അല്ലേടാ മോനെ. ജോജോ, ഞാൻ പറയുന്നതൊന്നും നീ അനുസരിക്കുന്നില്ല. എന്റെ അന്ത്യാഭിലാഷ ലൂർദിനെ കൊന്ത, അത് നീ നടത്തി തരുമോ? നാളെ എന്തായാലും കൊണ്ടു തന്നേക്കാം, ഉറപ്പാ. ധൈര്യമായിരിക്കും, ഞാനല്ലേ പറയുന്നത്. എന്നിട്ട് കൊണ്ടുവന്ന് കൊടുത്തു അല്ലേ? പിന്നെ ഞാൻ മറന്നുപോയി. എന്നിട്ടോ? എന്നിട്ട് ഞാൻ വീട്ടിലേക്ക് വരുന്ന വഴി അടുത്തുള്ള ചായക്കട കയറി ചായ കുടിച്ചോണ്ടിരുന്നപ്പോഴാണ് സത്യത്തിൽ അത് ഓർത്തത്. ലൂർദിലെ കൊന്തയാ. അമ്മച്ചി ആ കൊന്ത ഉപയോഗിച്ച് പ്രാർത്ഥന തുടങ്ങി. പ്രാർത്ഥിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കാനും തുടങ്ങി. എന്റെ ജോലി, നമ്മുടെ കല്യാണം, നാട്ടുകാരുടെ ആവശ്യങ്ങൾ, അങ്ങനെയെല്ലാം അവസാനം അമ്മച്ചിയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ എല്ലാവരും കൂടെ ഒരു ഗ്രോട്ടോയും പണിതു. അതിനെന്താ, പോവാലോ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാനേ, പാപികളായവർക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഈശോമിശയ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും ഇപ്പോഴും സ്തുതിയായിരിക്കട്ടെ. അച്ഛാ, ലൂർദിൽ നിന്ന് കൊണ്ടുവന്ന കൊന്ത. ജോജോ, വിശ്വാസത്താലാണ് നമ്മളൊക്കെ നയിക്കപ്പെടുന്നത്. അമ്മയ്ക്ക് അന്ന് നീ നൽകിയ കൊന്ത, അത് ലൂർദിൽ നിന്ന് കൊണ്ടുവന്നതല്ലെങ്കിൽ പോലും. അച്ഛാ, അത് അന്നെന്റെ ബുദ്ധിമോശം കൊണ്ട്. സാരമില്ലടാ, അത് അമ്മയുടെ ജീവിതത്തിൽ വലിയ മാറ്റത്തിന് കാരണമായില്ലേ. അമ്മയുടെ പ്രാർത്ഥനാ ജീവിതത്തിലുണ്ടായ വളർച്ചയും
പാവങ്ങളോടും വേദനിക്കുന്നവരോടുമൊക്കെ അമ്മയുടെ സമീപനത്തിലുണ്ടായ മാറ്റവുമൊക്കെ അതിൻ്റെ ഒരു പ്രതിഫലനമാണ്. നിനക്കറിയുമോ, അന്ന് ഞാൻ ലൂർദിൽ നിന്ന് കൊണ്ടുവന്ന കൊന്ത ഇപ്പോഴും എന്റെ കയ്യിലിരിക്കുക. ഇതെന്റെ കയ്യിലിരിക്കുന്നതിന് അർത്ഥമില്ല, അതുകൊണ്ട് ഇത് നീ തന്നെ കൊണ്ടുവെക്കൂ. ഇതുപയോഗിച്ച് പ്രാർത്ഥിക്കുക. നന്ദി അച്ഛാ. ദൈവം അനുഗ്രഹിക്കട്ടെ. അമ്മച്ചി പറയാറുള്ള ലൂർദിലെ കൊന്ത.